ഒരു വർഷം മുഴുവൻ സൂര്യനില്ലാതെ ജീവിക്കുക എന്നത് അത്ര സുഖകരമായ ഒരു അനുഭവമല്ല. കൊടും തണുപ്പാണ് ഈ അവസ്ഥ സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ ആഘാതങ്ങളിൽ ഒന്ന്. സമാനമായ അവസ്ഥയ്ക്കാണ് യൂറോപ്പ് 1816 സാക്ഷ്യം വഹിച്ചത്. ഇതിന് കാരണമായതാകട്ടെ ഇന്തോനേഷ്യയിലെ ഒരു അഗ്നിപർവ്വത സ്ഫോടനവും. 1500 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനമായിരുന്നു ഇന്തോനേഷ്യയിലെ ലെസർ സുഡ്ര ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന തംബോറ അഗ്നിപർവ്വതത്തിൽ ഉണ്ടായത്. ആധുനിക മനുഷ്യന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനത്തിനാണ് ഇന്തോനേഷ്യ സാക്ഷ്യം വഹിച്ചത്. 1815 ഏപ്രിൽ 10 അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് കൂറ്റൻ സുനാമി ഇന്തോനേഷ്യൻ തീരത്ത് രൂപപ്പെട്ടു. ഈ സുനാമിയിൽ ഏതാണ്ട് 40,000 മുതൽ 60,000 വരെ ആളുകൾ അന്ന് കൊല്ലപ്പെട്ടതായാണ് കരുതുന്നത്. അന്നത്തെ ചരിത്രം എഴുതപ്പെട്ടത് യൂറോപ്പ് കേന്ദ്രീകരിച്ചായതിനാൽ അഗ്നിപർവ്വത സ്ഫോടനം ഇന്തോനേഷ്യ സൃഷ്ടിച്ച ആഘാതത്തെക്കാൾ കൂടുതൽ വിശദാംശങ്ങൾ ചരിത്രത്തിൽ കാണാനാവുക. ഇതേ സ്ഫോടനം ഏതാണ്ട് 9 മാസങ്ങൾക്ക് ശേഷം യൂറോപ്പിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. അന്നത്തെ ചരിത്രം എഴുതപ്പെട്ടത് യൂറോപ്പ് കേന്ദ്രീകരിച്ചായതിനാൽ അഗ്നിപർവ്വത സ്ഫോടനം ഇന്തോനേഷ്യയിൽ സൃഷ്ടിച്ച ആഘാതത്തെക്കാൾ കൂടുതൽ വിശദാംശങ്ങൾ ചരിത്രത്തിൽ കാണാനാവുക. ഇതേ സ്ഫോടനം ഏതാണ്ട് 9 മാസങ്ങൾക്ക് ശേഷം യൂറോപ്പിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. 1815 ടംബോറ അഗ്നിപർവ്വതത്തിൽ സ്ഫോടനമുണ്ടായതെങ്കിലും ഈ സ്ഫോടനത്തെ തുടർന്നുണ്ടായ ചാരവും പുകയുമെല്ലാം യൂറോപ്പിനെ മൂടുന്നത് 1816 ശൈത്യകാലത്താണ്. ഈ അവസ്ഥ പിന്നീട് ഏതാണ്ട് 6 മാസത്തേക്ക് തുടർന്നു, അതായത് അടുത്ത ശൈത്യകാലത്തിൻ്റെ തുടക്കം വരെ. പുകയും ചാരവുമെല്ലാം ചേർന്ന് മൂടിക്കെട്ടിയ അന്തരീക്ഷം സൃഷ്ടിച്ചതോടെ ആ വർഷം സൂര്യവെളിച്ചം യൂറോപ്പിലേക്ക് എത്തിയില്ല. ഇതോടെ വർഷം മുഴുവൻ യൂറോപ്പിൽ അനുഭവപ്പെട്ടത് ശൈത്യകാലത്തിന് സമാനമായ കാലാവസ്ഥയായിരുന്നു. ഏറ്റവും രൂക്ഷമായ കാലാവസ്ഥ മാറ്റങ്ങൾ ആ വർഷം അനുഭവപ്പെട്ടത് യൂറോപ്പിലാണെങ്കിലും വടക്കേ അമേരിക്ക ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഈ അഗ്നിപർവ്വത സ്ഫോടനം മൂലമുള്ള അന്തരീക്ഷ മാറ്റങ്ങൾ അന്ന് ദൃശ്യമായിരുന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അക്കൊല്ലത്തെ ആഗോള താപനില തന്നെ ഏതാണ്ട് 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ കുറവായിരുന്നു എന്നാണ് ഗവേഷകർ കണക്കുകൂട്ടുന്നത്. ഉത്തരാർദ്ധത്തിൽ തന്നെ വടക്കൻ മേഖലകളിൽ ശൈത്യകാലത്തിന് സമാനമായ അന്തരീക്ഷമായിരുന്നു നിലനിന്നിരുന്നതെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ മഴയുടെ അളവിൽ കാര്യമായ വർധനവ് ഉണ്ടായി. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം പ്രചാരമുള്ളവയാണ് സയൻസ് ഫിക്ഷനുകൾ. ഇങ്ങനെ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൻ്റെ തുടക്കത്തിന് കാരണമായ നോവലാണ് മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ. ഈ നോവൽ എഴുതാൻ കഥാകൃത്തിന് പ്രേരണയായത് പതിവില്ലാത്ത വിധം ഇരുണ്ട് മൂടിക്കെട്ടി നിന്ന യൂറോപ്പിലെ അന്തരീക്ഷമായിരുന്നു. അക്കാലത്ത് ഗവേഷകർക്ക് പോലും എന്തുകൊണ്ടാണ് ഇത്തരമൊരു കാലാവസ്ഥ യൂറോപ്പിന് മുകളിൽ രൂപപ്പെട്ടതെന്ന ധാരണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്യഗ്രഹജീവികളും ദൈവകോപവും ഉൾപ്പെടെയുള്ള പല കെട്ടുകഥകൾക്കും അന്നത്തെ അന്തരീക്ഷ മാറ്റം കാരണമായിരുന്നു. 1883 മറ്റൊരു അഗ്നിപർവ്വത സ്ഫോടനവും സമാനമായ മാറ്റം യൂറോപ്പിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോഴേക്കും യൂറോപ്പ് കൈവരിച്ച ശാസ്ത്ര പുരോഗതി ആ വർഷത്തെ കാലാവസ്ഥാ മാറ്റത്തിനുള്ള കാരണം കണ്ടെത്താൻ സഹായിച്ചു. ഇതോടെയാണ് സമാനമായ അവസ്ഥയുണ്ടായ 1816 അഗ്നിപർവ്വത സ്ഫോടനം തന്നെയാകണം കാരണമെന്ന നിഗമനത്തിലേക്ക് ഗവേഷകർ എത്തിയത്. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.